നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും തന്നെ തോൽപ്പിക്കാനാകില്ല. ചങ്കൂറ്റത്തോടുകൂടി ഒരു നേതാവ് ഇത് പറയണമെങ്കിൽ ആ നേതാവിന് അവിടെയുള്ള ജനങ്ങളെ കൃത്യമായി അറിയാമായിരിക്കണം, ജനങ്ങളുടെ പൾസ് കൃത്യമായി അറിയാമായിരിക്കണം, തന്റെ നേട്ടങ്ങളും താൻ ചെയ്യുന്ന പ്രവൃത്തികളുടെയും ഫലം എന്താണെന്ന് കൃത്യമായി അറിയാമായിരിക്കണം. പറയുന്നത് മറ്റുമാരുമല്ല, കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP തന്നെയാണ്. ജനത്തിന് മതിയായെങ്കിൽ അവർക്ക് മാറ്റം തീരുമാനിക്കാം. ഇത്തവണത്തേത് ലോക്സഭയിലേക്കുള്ള എന്റെ അവസാന മത്സരമായിരിക്കുമെന്നും ശശി തരൂർ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ അന്തിമ തീരുമാനം എടുക്കേണ്ടത് അത് പാർട്ടിയാണ്. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തരൂർ ഇനി തിരുവനന്തപുരത്ത് കൂടുതൽ സജീവമാകും. തിരുവനന്തപുരത്ത് മോദി മത്സരിക്കുമെന്ന ചർച്ച സജീവവുമാണ്, എന്നാൽ അതിന് സാധ്യത കുറവാണെന്നും വിലയിരുത്തുന്നു. സിനിമാ താരം കൂടിയായ കൃഷ്ണകുമാറിനാണ് തിരുവനന്തപുരത്ത് BJP കൂടുതൽ പരിഗണന നൽകുന്നത് എന്ന സൂചന. നേരത്തെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെയും പരിഗണിച്ചിരുന്നു. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മത്സരിക്കില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ശക്തനായ എതിരാളിയെ തരൂരിനെതിരെ തിരുവനന്തപുരത്ത് നിർത്താനാണ് ആലോചന. ഈ സാഹചര്യത്തിലാണ് മത്സര സന്നദ്ധ പരസ്യമായി തരൂർ പ്രഖ്യാപിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് താൻ തന്നെ മത്സരിക്കുമെന്ന് ശശി തരൂർ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് സാഹചര്യം നോക്കി തീരുമാനം എടുക്കുമെന്നാണ് നിലപാട്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് താൻ തന്നെ മത്സരിക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആർക്കെങ്കിലും വിട്ടുകൊടുക്കാമെന്ന് കരുതിയിരുന്നു. പക്ഷേ സാഹചര്യം കാണുമ്പോൾ മനസ്സ് മാറി. ദേശീയ തലത്തിൽ ഒരു ഭരണമാറ്റം ആവശ്യമാണ്. ഇതാണ് തരൂരിന്റെ രാഷ്ട്രീയ നിലപാട്. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ 100% തീരുമാനിച്ചിരുന്നില്ല. പാർലമെന്റ് വേണോ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പ് വേണോ എന്ന സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ദേശീയ സാഹചര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തി. പാർട്ടി തീരുമാനിച്ചാൽ തിരുവനന്തപുരത്ത് മത്സരിക്കും. നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ആലോചന ഉപേക്ഷിച്ചോ എന്ന ചോദ്യത്തിന് തന്ത്രപരമായ മറുപടിയാണ് തരൂർ നേരത്തെ നൽകിയത്. രാഷ്ട്രീയത്തിൽ 3 വിധത്തിൽ തെരഞ്ഞെടുപ്പുണ്ട്. പല സമയങ്ങളിലായി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഓരോ സമയത്തെയും സാഹചര്യവും ആവശ്യവും നോക്കി തീരുമാനിക്കും. അപ്പോഴത്തെ സാഹചര്യം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കും. തിരുവനന്തപുരത്ത് തരൂർ തന്നെ മത്സരിക്കട്ടെ എന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും നിലപാട്. തരൂരിനാണ് കൂടുതൽ ജനസാധ്യത എന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ നേതൃത്വത്തിനും തിരുവനന്തപുരത്ത് പകരം സ്ഥാനാർത്ഥിയെ മുമ്പോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ തരൂർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഉറപ്പ്. എന്നാൽ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിൽ ചില ഹൈക്കമാൻഡ് നേതാക്കൾ എതിർപ്പുമുണ്ട്. ലോക്സഭയിലേക്ക് തരൂർ മത്സരിക്കില്ല എന്നും നിയമസഭയിൽ മത്സരിക്കുമെന്നും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ആക്കാനാണ് തരൂരിന്റെ ശ്രമമെന്നും വിലയിരുത്തലുണ്ട്. ഇതിനിടെയാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്ന് തരൂർ വിശദീകരിക്കുന്നത്. ബാക്കിയെല്ലാം പിന്നീടെന്ന നിലപാടിലാണ് തരൂർ. തരൂർ മത്സരിക്കാൻ തയ്യാറായ സാഹചര്യത്തിൽ കോൺഗ്രസും സീറ്റ് നൽകും. പ്രവർത്തക സമിതി അംഗം കൂടിയായ തരൂരിന് തിരുവനന്തപുരത്ത് മികച്ച സാധ്യതയാണ് കൽപ്പിക്കുന്നത്. BJP യുടെ ക്രൈസ്തവ നയതന്ത്രവും തരൂരിനെതിരെ ഫലിക്കുന്നില്ല എന്നാണ് സൂചന. ക്രിസ്തുമസിനോടനുബന്ധിച്ച തിരുവനന്തപുരത്ത് BJP നേതാക്കൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തി. BJP നേതാവ് VV രാജേഷും കോൺഗ്രസ് നേതാവ് ശശി തരൂർ പാളയം പള്ളിയിൽ സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. തരൂർ നിന്നാൽ വിജയം ഉറപ്പെന്ന് പറയാൻ കാരണം പലതാണ്. ഒന്ന്, ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ മോഹങ്ങളന്യേ എല്ലാവരും തരൂരിന് നിൽക്കും. കാരണം ആ ഗ്ലാമർ താരം തരൂരാണെന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൃത്യമാണെന്നും എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരത്ത് ഒരു ഗ്ലാമർ പോരാട്ടം തന്നെയായിരിക്കും തരൂർ നിന്നാൽ നടക്കാൻ പോകുന്നതെന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെയാണ് BJP ആദ്യഘട്ടം മുതൽ നിർമ്മലാ സീതാരാമന്റെയും നരേന്ദ്രമോദിയുടെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും അടക്കമുള്ള പേരുകൾ പറഞ്ഞത്. ഇതിൽ ശശി തരൂർ നിൽക്കുകയാണെങ്കിൽ നിർമ്മലാ സീതാരാമനെ നിർത്താമെന്ന ആദ്യഘട്ടത്തിൽ തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ സ്വന്തം നാടായ ചെന്നൈയിൽ നിൽക്കട്ടെ എന്നായിരുന്നു പിന്നീട് കേന്ദ്രത്തിന്റെ തീരുമാനമെന്ന് പറയുന്നു. എന്നാൽ അതിനും ഇതുവരെ ഒരു കൃത്യത വന്നിട്ടില്ല. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് വന്ദേഭാരത് ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ ആ ഒരു ജനസമ്മതി കണ്ട നരേന്ദ്രമോദി ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിൽക്കാനും സാധ്യതയേറെയാണ് എന്ന് പറഞ്ഞത്. പിന്നീട് KSുരേന്ദ്രൻ ഉറപ്പിച്ചിരുന്നു, രാഹുൽ ഗാന്ധിക്ക് വയനാട് നിൽക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് തിരുവനന്തപുരത്ത് നിന്നൂടാ എന്ന ചോദ്യവും ഉന്നയിച്ചിരുന്നു. അതിന് ഏറെക്കുറെ സാധ്യതകളും ഉണ്ടായിരുന്നു. JP നദ്ദയും അതുപോലെ തന്നെ തിരുവനന്തപുരവും കേരളവും ഒക്കെ വ്യക്തമായി അറിയാവുന്ന പല BJP നേതാക്കളും പറയുന്നത് ഒരുപക്ഷെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നിൽക്കാൻ സാധ്യത ഏറെയുണ്ട് എന്നാണ്. എന്തായാലും
ശശി തരൂർ പറഞ്ഞ പോലെ തന്നെ ഇനി നരേന്ദ്രമോദി നിന്നാലും താൻ ജയിക്കുമെന്ന ആ ഉറച്ച നിലപാട് തന്നെയാണ് ശശി തരൂർ മുന്നോട്ട് പോകുന്നത്.